ഏറെ നാളുകൾക്ക് മുമ്പാണ്, 1985 ആണ്, ബാംഗ്ലൂരിൽ ഒരു അനാഥശാലയിൽ ധ്യാനം കൊടുക്കാൻ പോവുകയുണ്ടായി. അപ്പോഴത്തെ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ, ചെറുതായിട്ട് വരുന്നത് മുഴുവനായിട്ട് ഉറക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ പറ്റി ഞാൻ പറയുകയായിരുന്നു. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവത്തെ അപ്പച്ച, പിതാവേ, അബ്ബ, പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും അനാഥരല്ല മക്കളെ. അനാഥശാലയിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ പലരുടെയും മാതാപിതാക്കൾ ഒന്നെങ്കിലും മരിച്ചുപോയതാണ്. ചിലർക്ക് ഒരു അമ്മയുണ്ട് അല്ലെങ്കിൽ അപ്പനുണ്ട്, ഒരാളേ ഉള്ളൂ, അങ്ങനെയുള്ളവരാണ്. നമുക്കറിയാം യൂറോപ്പിലൊക്കെയും ഇന്ന് പല സ്ഥലങ്ങളിലും സിംഗിൾ മദേഴ്സ് എന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാത്ത അമ്മമാരും മക്കളും ഉള്ള സ്ഥിതിയാണ്. ഈയിടെ ഞാൻ ഇൻ്റർനെറ്റിൽ വായിച്ചത്, ലോകത്തിലെ ജനസംഖ്യയുടെ 18% കുട്ടികൾ ഇന്ന് സിംഗിൾ മദേഴ്സിൻ്റെ, അമ്മയുടെ മാത്രം മക്കളാണ്, അപ്പനില്ലാതെ എന്ന്. അപ്പോൾ ഞാൻ ദൈവത്തെ അപ്പച്ച, പിതാവേ എന്ന് വിളിക്കാൻ കഴിയും എന്ന് അതെ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചാടി എന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു അമ്മയുണ്ട്, ഞാൻ അമ്മയുടെ മടിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിലുള്ള കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടിക്കൊണ്ട് ആ അനുഭവം വിളിച്ചു പറഞ്ഞാൽ ചോദിക്കാതെ തന്നെ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ മടിയിലിരിക്കുന്ന അനുഭവം ആ കൊച്ചുകുട്ടിക്ക്, 10-12 വയസ്സുള്ള അതെ ഒരാൺകുട്ടിയാണ്, അവന് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതെ അമ്മേന്ന് വിളിക്കാൻ അവന് ഭാഗ്യം കിട്ടി മടിയിലിരുന്നു കൊണ്ടേക്കാണ്. അതെ, ഞാൻ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ബെനഡിക്ട് പിതാവ് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ലോകത്തെ ക്രിസ്ത്യാനികളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നോക്കുമ്പോൾ കാണുന്നു ക്രിസ്ത്യാനികളിൽ ഒരു നല്ല ഭാഗം മാതാവിനെ അമ്മയായി അംഗീകരിച്ച് അമ്മയുടെ മക്കളായിരിക്കുന്നു. അതെ, എന്നാൽ ഏറെ അധികം പേരും മാതാവിനെ തിരസ്കരിച്ചിരിക്കുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട, മാതാവിൻ്റെ മധ്യസ്ഥം വേണ്ട എന്ന് പറയുന്നു, അവർ അനാഥരാണ് എന്ന്. നമുക്ക് ദൈവത്തെ നന്ദി പറയാം. കത്തോലിക്കരായ നമുക്ക് നമ്മൾ അനാഥരല്ല എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട്, ഭൂമിയിൽ ഒരു പക്ഷേ അനാഥരായേക്കാം, അപ്പനോ അമ്മയോ തിരസ്കരിച്ചേക്കാം, സ്നേഹിക്കാതിരുന്നേക്കാം. ഒരു പക്ഷേ അപ്പൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി കാണും, ഒരു അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി കാണും, രണ്ടാനപ്പനോ രണ്ടാനമ്മയൊക്കെ വന്നു കാണും, അത് അങ്ങനെയൊക്കെ സ്നേഹരാഹിത്യങ്ങൾ ഉണ്ടായി കാണും. എന്നാൽ അത് നമ്മുടെ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ, അതായത് അന്തരാത്മാവിൻ്റെ, അത് ഞാൻ ആരായിരിക്കുന്നുവോ അതിൻ്റെ ഒരപ്പനും അമ്മയും എനിക്കുണ്ട്, പിതാവായ ദൈവവും അത് ദൈവമാതാവായ മറിയവും. ദൈവത്തിന് സ്തുതി പറയാം, നന്ദി പറയാം. നമുക്കറിയാം നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ശരീരം ഒരിക്കൽ മൺമറയും. അത് അന്ന് ഈ ഭൂമിയിലുള്ള അപ്പനെ അപ്പ എന്ന് വിളിയും, ഭൂമിയിലുള്ള അമ്മയെ അമ്മയെന്നുള്ള വിളിയും നിൽക്കും. അതെ, എന്നാൽ അതിനുശേഷം നമ്മളൊരു ജീവിതം തുടരുന്നു. അവിടെ അതെ ഒരപ്പച്ചൻ നമുക്കുണ്ട്, ആ സ്വർഗീയ അപ്പച്ചൻ. ആ അപ്പച്ചനെ കാണുവാൻ, അപ്പച്ചനെ മുഖാമുഖം കാണുവാനാണ് അതെ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. അപ്പോൾ നമ്മെ അനുഗമിക്കുവാൻ നമുക്ക് ഒരമ്മയും ഉണ്ട്. ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുള്ള പോലെ മരണത്തോടുകൂടി നാം മരിക്കുന്നില്ല, നാം ജീവിതം തുടരുന്നു. നമ്മുടെ ശരീരം മാത്രമേ മണ്ണോട് മണ്ണ് ചേർന്ന് പോകൂ, നാം തുടരുകയാണ്, നമ്മുടെ ആത്മാവും മനസ്സും. അതാണ് നാം, അഥവാ ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന് ഒരമ്മയും അപ്പനുമുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. കാരണം നമുക്കറിയാം ന്യൂ ഇയർ, പുതിയ വർഷത്തിൻ്റെ സന്ദേശം ഇതാണ്, പഴയതെല്ലാം ഉപേക്ഷിച്ച് പുതിയ ജീവിതം ആരംഭിക്കുക. പൗലോസ്ലീഹ പറയുന്ന പോലെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളായ കലുഷിതനായ മനുഷ്യനെ ദൂരെ എറിവിൽ പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട് യേശുവിൻ്റെ ഛായയും സാദൃശ്യവുമുള്ള പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതെ, ഇതാണ് അതെ വാസ്തവത്തിൽ പുത്തനാണ്ടിൻ്റെ അർത്ഥം. നമുക്കറിയാം നമ്മൾ പുത്തനാണ്ടിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചെറുപ്പക്കാരൻ, അത്ര ചെറുപ്പമല്ല കേട്ടോ, മധ്യവസ്കൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, കാഴ്ചഭവനിൽ, മുരിഞ്ഞൂറ്, അത് ഇടവകയിലൊക്കെ, എന്നിട്ടും എൻ്റെ മദ്യപാനമോ അല്ലെങ്കിൽ എൻ്റെ ഈ അത്യാർത്തിയോ എൻ്റെ മ്ലേച്ഛതയോ ഒന്നും നിർത്താൻ എനിക്ക് പറ്റുന്നില്ല അച്ഛാ. ഞാൻ പോകുമ്പോഴെല്ലാം തീരുമാനമെടുക്കുന്നതുമാണ്, കുമ്പസാരവും നല്ലോ നടത്തും അച്ഛാ. കാരണം ഞാൻ ചോദിച്ചു നല്ല കുമ്പസാരം നടത്താറുണ്ടോ എന്ന്. ഉണ്ട് അച്ഛാ, കുമ്പസാരവും നടത്താറുണ്ട്, പക്ഷേ കുറേ ദിവസമൊക്കെ നിൽക്കും, പിന്നെ വീണ്ടും പഴയതിലേക്ക് വഴുതി മാറിപ്പോകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഓരോ ധ്യാനത്തിലും എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അത് ഞാൻ നല്ലോലെ കുടിക്കുന്ന വ്യക്തി, അപ്പോൾ ഓരോ ധ്യാനത്തിലും പറയാം അത്രയും ഞാൻ കുടിക്കുക, കുറച്ചേ ഉള്ളെന്ന്. ഹല്ലേലൂയാ.
അതുപോലെ ഞാൻ ഒരു കച്ചവടമാണ് നടത്തുന്നത് ടൗണിൽ. ഏറെ വഞ്ചനയും കളിപ്പിരിക്കൊണ്ട് ഓരോ തുണയും തീരുമാനിക്കുക, അത്രയും വഞ്ചന ഞാൻ കാട്ടുകയാണ് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ നിർത്താമെന്നുള്ള തീരുമാനം അത് നടക്കുകയില്ല മക്കളെ. അതെ, പൂർണ്ണമായിട്ടും തിന്മയെ വർജിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ജീവിതം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പല ആളുകളിലും കാണുന്ന ഒന്നാണ്. അതെ, ഉദാഹരണമായിട്ട് രണ്ട് പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ആൾ തീരുമാനിക്കും ഒന്നാക്കാൻ, അടുത്ത കൊല്ലം ബാക്കി നിർത്താമെന്ന്. അടുത്ത കൊല്ലം നീ നാലായിരിക്കും വലിക്കുന്ന നാല് പാക്കറ്റ്. ഹല്ലേലൂയ. അതെ, മദ്യപിക്കുന്ന ആൾ തീരുമാനിക്കും ഒരു പക്ഷെങ്കിൽ, അതെ ഞാൻ ഇനിയും ഒരു ഓരോ തവണയും അഞ്ച് പക്കേ അടിക്കുകയുള്ളൂ, നേരത്തെ 10 പക്കായിരുന്നു, അങ്ങനെ പോകും. പക്ഷേ അവൻ 20 പെഗ്ഗും അടിക്കും. അതെ, കാരണം തിന്മ അവിടെ നിലനിന്നുകൊണ്ട് നമ്മൾ തീരുമാനമെടുത്താൽ ആ തിന്മ വർദ്ധിക്കുകയുള്ളൂ, പെരുകുകയുള്ളൂ. അത് മനസ്സിൻ്റെ ശാസ്ത്രം തന്നെയാണ്. അപ്പം മാത്രമല്ല, നമ്മളിൽ അപ്രകാരം തിന്മ അവശേഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മോടുകൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് നമ്മളെ പുതിയ വ്യക്തികളാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ ഈ മലയാളികൾക്കറിയാം, പഞ്ചറൊട്ടിക്കുന്ന പരിപാടി നമുക്കതുണ്ട്. സൈക്കിളിനൊക്കെ പണ്ട് നമുക്കറിയാം, ഇപ്പോഴല്ലായിരിക്കും. അതെ, കാറ്റ് പോകും, പഞ്ചറൊട്ടിക്കും. നമ്മളീ പല ധ്യാനങ്ങളും പഞ്ചറൊട്ടിക്കലാണ് സത്യം പറഞ്ഞാൽ. ആ ചില ചില തീരുമാനങ്ങൾ എന്നാൽ മുഴുവനായിട്ട് ഉടച്ച് വാർത്തെടുക്കുന്നില്ല. നമ്മൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരമേ, ഉരുക്കി വാർക്കെടുത്തണമേ, ഉരുക്കി വാർത്തെടുക്കണമേ എന്ന്. കർദിനാൾ, ഒരു കർദിനാൾ, അദ്ദേഹത്തിൻ്റെ പേര് കാർഡിനൽ ഷുമനൻസ്, കരിശ്മാരി നവീകരണത്തിൻ്റെ ആരംഭകൻ ആണ്. ബെൽജിയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മൾ വീടുകളൊക്കെ പണ്ട് കാലത്ത് മേയുമായിരുന്നു ഓല വെച്ച്. കുറേ കഴിയുമ്പോൾ ചോരാൻ തുടങ്ങും. അപ്പോൾ വേറെ പാളയോ അല്ലെങ്കിൽ ഓലയോ കൊണ്ടും തിരുകും. പലരുടെയും അതെ ധ്യാന പരിപാടി ഈ ഓല വെച്ചുള്ള തിരുകലാണ്, ചില ഓട്ട അടുക്കൽ ആണ്. അദ്ദേഹം പറയാണ്, അത് എന്നാൽ വീണ്ടും മഴ പെയ്യുമ്പോൾ അതെ വെള്ളം ഒലിക്കും. മുഴുവനായിട്ട് പൊളിച്ച് പഴയത് കളഞ്ഞ് പുതിയ ഓല കിട്ടിയെങ്കിൽ മാത്രമേ അത് ആ വീട് വെള്ളത്തിൽ നിന്ന് മഴയിൽ നിന്ന് സുരക്ഷിതമാവും. അദ്ദേഹം പറയാം, അത് മാത്രം പോരാ, അതെ ആ വീടിൻ്റെ മുകളിൽ വാർക്കുകയാണ് വേണ്ടത്, എങ്കിൽ വെള്ളം ഒരു തുള്ളി പോലും താഴേക്ക് ഒരിക്കലും വരിയില്ല എന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു യഥാർത്ഥ പരിവർത്തനം അത് നടത്തി പരിശുദ്ധാത്മാവിൽ അരക്കിട്ടുറപ്പിച്ചു വേണം അത് പുതിയ ജീവിതം നയിക്കുവാൻ എന്ന്. അത് നമുക്കറിയാം, കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ആ 2022 കഴിഞ്ഞു. നമ്മൾ അതെ ഒരു പുതിയ ജീവിതം, അതെ പുതിയ വർഷം ആരംഭിച്ചു കഴിഞ്ഞു. ലോകമെങ്ങും അതെ ഈ പുതിയ വർഷം ആഘോഷിക്കുകയാണ്. നമ്മൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാം, നമ്മൾ യഥാർത്ഥത്തിൽ പുതിയവരായോ എന്ന്. അതോ ഈ പഴയതിൻ്റെ അതെ കുറേയെല്ലാം തൊങ്ങലും വാലും എല്ലാം വച്ചുകൊണ്ട് അതെ ഒരു കുമ്പശാലവും നടത്തി കാണും, കുർബാനയും കൈക്കൊണ്ട് കാണും, അങ്ങനെ ഒരു പുതിയ ജീവനം കഴിക്കാമെന്നുള്ള തീരുമാനമാണോ? അതും എല്ലാവരും ഒന്നും ചെയ്ത് കാണും. അത്തരം തീരുമാനം പോലുള്ളവർക്ക് ചുരുക്കമായിരിക്കാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, മക്കളെ, ആത്മാർത്ഥമായിട്ട് പറയുന്നു, നമുക്കൊരു പുതിയ ജീവിതം ഇന്ന് ആരംഭിക്കാം. ഈ വർഷത്തിൻ്റെ അവസാനം നമ്മൾ എത്ര പേര് തേക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് രാത്രിയിലെ ആരാധനയും കുർബാനയും കൂടി പോർക്കുകയാണ്, മിക്കവാറും അടുത്ത കൊല്ലം ഞാൻ കാണുകയില്ല എന്ന്. അത് നമുക്കറിയാം, നാളെ പോലും നമുക്ക് ഷുവറല്ല, നമുക്ക് ഉള്ളത് ഇന്ന് മാത്രം ആണ്. എങ്കിൽ ഓരോ ദിവസവും മക്കളെ, പഞ്ചവത്സര പദ്ധതിയോ ഒന്നും ഉണ്ടാക്കാതെ, കണ്ട് ബഡ്ജറ്റ് ഒന്നും ഉണ്ടാക്കാതെ, ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കും, ഈ ദിവസം എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കും, ഈ ദിവസം ഞാൻ ആരോടും പക വയ്ക്കുകയില്ല, ഈ ദിവസം ഞാൻ എല്ലാവരെയും സ്നേഹിക്കും, അത് ഇന്ന് ഞാൻ പള്ളിയിൽ പോകും, കുർബാനയിൽ പങ്കുകൊള്ളും, ഇന്ന് ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ ഹിരപ്രകാരം വിശുദ്ധ ജീവിതം കഴിക്കുമെന്ന് ഓരോ ദിവസവും തീരുമാനിച്ചുള്ള മുന്നോട്ട് പോകലായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. എങ്കിൽ അതെ നമുക്ക് പരിഭ്രമിക്കേണ്ടതില്ല, ആകുലപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഏത് നിമിഷം കള്ളനെപ്പോലെ മരണം വന്നാലും ഇതാ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് പോകുവാൻ നിങ്ങൾക്കും എനിക്കും കഴിയും. നമുക്കങ്ങനെ അതെ ഓരോ ദിവസവും പുതിയ ജീവിതത്തിലുള്ള അതെ തീരുമാനമെടുത്തുകൊണ്ട് അതെ മക്കളെ മുന്നോട്ട് പോകാം. അതാണ് ഈ പുതുവത്സരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളതും ആശംസിക്കുവാനുള്ളതും. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ എനിക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ കേരള സഭയ്ക്ക് കർത്താവ് വലിയ ശിക്ഷണങ്ങൾ തരാൻ പോവുകയാണ്. നമുക്കറിയാം അതിന് കാരണം. ഇന്ന് കർത്താവ് ഏറെ വേദനിക്കുകയാണ് തിരുസഭ, പ്രത്യേകിച്ച് കേരളത്തിലെ സഭയെ നോക്കിക്കൊണ്ട്. ഞാൻ പറയാതെ അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതെ പറഞ്ഞാൽ അധിക പ്രസംഗമായി പോകും. പ്രിയമുള്ളവരെ, ഇന്ന് കേരളസഭയെ ഓർത്ത് അരെ കരയുന്ന ഈശോയാണ്, കരയുന്ന അമ്മയാണ് കാണാൻ കഴിയുന്നത്. അരെ എൻ്റെ സ്നേഹരാഹിത്യം,
ഈശോ പഠിപ്പിച്ച ആ വലിയ പ്രധാനപ്പെട്ട ആ കൽപ്പനയുടെ ലംഘനം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ. ഇരുവഴി ലോകമറിയട്ടെ പിതാവ് എന്നെ അയച്ചുവെന്ന്. ഇന്ന് കേരളത്തിലെ അക്രൈസ്തവർക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പറ്റാത്തതിനൊരു കാരണം, ഈശോയെ രക്ഷകനായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തതിന് കാരണം നമ്മൾ ക്രിസ്ത്യാനികൾ. അതിൽ കൂടുതലായിട്ട് പ്രിയമുള്ളവരെ, വൈരിക മേലത്തശ്ശന്മാരും വൈരികരും, അവരുടെ നാമത്തിൽ ഈ ബലിയിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമിക്കൂ, പ്രാർത്ഥിക്കൂ. അതുപോലെ നിങ്ങൾ ക്ഷമിച്ചാലും പ്രാർത്ഥിച്ചാലും ഇത് പരിഹാരമുണ്ടാവില്ല. കാരണം ആരും ആരെയും അരെ സ്നേഹിക്കുവാനോ ആരും ആരും പറയുന്ന കൂട്ടാക്കുവാനോ ഇല്ല. മാർപ്പാപ്പായോ അല്ലെങ്കിൽ മേലത്തശ്ശന്മാരെയോ ഒന്നും പരസ്പരം കേൾക്കാൻ ഇന്ന് പറ്റുന്ന അത്രമാത്രം പിശാച് ഹൃദയങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു. ഇനിയും ദൈവം നമ്മുടെ അപ്പനെപ്പോലാണ്, നമ്മുടെ ദൈവം അപ്പനാണ്. അപ്പൻ മക്കളെ അതെ ഉപദേശം പറഞ്ഞു കൊടുക്കും, സ്വീകരിച്ചില്ലെങ്കിലോ ആ ഒരു താക്കീര് കൊടുക്കും, താക്കീരും സ്വീകരിച്ചില്ലെങ്കിൽ നല്ല തല്ലു കൊടുക്കും. ഇനി തല്ലിൻ്റെ സമയം ആണ്. ഇനി തല്ലു മാത്രമേ ഇവിടെ സംഭവിക്കൂ. അതിൻ്റെ ഒരു അടയാളം നമുക്ക് വിഴിഞ്ഞത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാനത് പറയുകയുണ്ടായി. വിഴിഞ്ഞം സംഭവം അതെ കാലത്തിൻ്റെ ചുമരുകൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ കേരള കത്തോലിക്കയ്ക്ക് കർത്താവ് നൽകിയതാണ്. എന്തിയെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൈവിട്ടില്ലേ? എല്ലാവരും വിട്ടു. അതെ നമുക്കറിയാം, നമ്മൾ കത്തോലിക്കരെ ഓരോ കാലത്തും ഓരോ പാർട്ടികളെ പിടിക്കും. ഒരു കാലത്ത് കോൺഗ്രസ്, വേറൊരു കാലത്ത് കേരള കോൺഗ്രസ്, വേറൊരു കാലത്ത് കമ്മ്യൂണിസ്റ്റ്, ഇങ്ങനെ പോകുന്നു മാറി മാറി. മത്രാമാരായാലും അച്ഛന്മാരായാലും ജനങ്ങളായാലും എല്ലാവരും കൈവിട്ടില്ലേ? നമുക്ക് നീതി കിട്ടിയോ? ഇല്ല. ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ, വടി വെട്ടാൻ പോയിരിക്കുന്നതേ ഉള്ളൂ. മക്കളെ, ഇവിടെ പല കാര്യങ്ങളും കത്തോലിക്കാരുടെ ഒരു വശങ്ങൾ റോഡിലിറങ്ങി, ക്രിസ്ത്യാനികൾ റോഡിലിറങ്ങി സമരം ചെയ്യും, ഒന്നും ലഭിക്കാൻ പോവില്ല. നമ്മൾ ഏറെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കാലുകുത്തുന്നത്. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ അതും കൂടെ ഞാൻ ആശംസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പീഡനങ്ങളും തിരസ്കരണങ്ങളും അനീതികളും കത്തോലിക്കരുടെ മേൽ, ക്രിസ്ത്യാനികളുടെ മേൽ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ, ഈശോയിൽ പിടിച്ചു നിൽക്കുവാനുള്ള കൃപയ്ക്കായിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. അതും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കഷ്ടപ്പാടുകളും വേദനകളും തിരസ്കരണങ്ങളും ഉണ്ടാകുമ്പോൾ അത് പിടിച്ചു നിൽക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ ഏറെ പേർ വിശ്വാസത്യാഗം ചെയ്യും എന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു. നിങ്ങളിൽ ചിലരായിരിക്കാം, നിങ്ങളുടെ മക്കളായിരിക്കാം. അതുകൊണ്ട് വിദേശത്തേക്ക് ജോലിക്ക് പോയിട്ട് നമ്മുടെ എണ്ണം കുറയുന്നതോ, അല്ലെ നമ്മുടെ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാതെ നിന്നിട്ട് മക്കൾ ഉണ്ടാകാതിരിക്കുന്നതോ, അതെ കല്യാണം കഴിച്ചവർക്ക് മക്കളില്ലാത്ത ഒന്നും അല്ല പ്രധാന പ്രശ്നം. അതെ ഏറെ പേർ കർത്താവിലും സഭയിലും ഉള്ള വിശ്വാസം ത്യജിക്കും അടുത്ത ഭാവിയിൽ. കാരണം അതുപോലെ നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നു കൊണ്ട് നമുക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. അതിൻ്റെ സമയം ഇതാ വന്നിരിക്കുന്നു, അത് വരണം. എങ്കിൽ മാത്രമേ അവശേഷിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കൂ. ഒഥൻറ്റിക് ക്രിസ്ത്യൻസ്, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതെ കർത്താവിനെ 100% വിശ്വസ്തതയോടെ, സ്നേഹത്തോടെ, അവൻ്റെ പഠനങ്ങൾക്കനുസരിച്ച് അത് ജീവിക്കുന്ന അതെ ഉത്തമ ക്രൈസ്തവർ, പരസ്പരം സ്നേഹിക്കുന്നവർ, പരസ്പരം സഹായിക്കുന്നവർ, പരസ്പരം അനുകമ്പ കാണിക്കുന്നവർ, കരുണ കാണിക്കുന്നവർ. അതുപോലെ തന്നെ അതെ ഈ പടയും വഴക്കും ഒന്നുമില്ലാതെ ഏകഹൃദയവും ഏക മനസ്സുമുള്ള ഒരു തിരുസഭ, അതാണ് നമ്മൾ വിശ്വസിക്കുന്നതും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നതും. അത് ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല. അതിൻ്റെ ഫലം ഇനിയും ഉണ്ടാകുന്നത് അത് വടി കൊണ്ടുള്ള അടി കൊണ്ടാണ്. അത് കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതും ഇക്കൊല്ലം ആരംഭിക്കും. അതെ ഇനി തുടരേ ഉള്ളൂ വളരെയധികമായിട്ട്. ഒരു പക്ഷെങ്കിൽ ഒരു ഇസ്ലാമിക ഭരണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ഭരണം വരുമ്പോൾ അതെ ന്യൂനപക്ഷമായ നമ്മൾ കാണാൻ പോകുന്നു. ഇപ്പോഴേ ന്യൂനപക്ഷം അല്ലെ, ഓരോ ദിവസവും നമ്മൾ ന്യൂനം ന്യൂനമായിക്കൊണ്ടിരിക്കുക, 0-0 ആയിക്കൊണ്ടിരിക്കുക, 0-0 ആയിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമ്മളെ പന്താടുക അവർക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായിട്ടും കൂടി പ്രാർത്ഥിക്കാം.